നമസ്കാരം സംസ്ഥാനം ഔദാര്യമല്ല ചോദിക്കുന്നത് അവകാശമാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് തീർച്ചയായിട്ടും ഔദാര്യമല്ല അവകാശം തന്നെയാണ് പക്ഷേ ആ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് വഴി കൃത്യമായി പദ്ധതികളുടെയും അതുപോലെ ചെലവഴിച്ച തുകയുടെയും ഇതുവരെ ചെലവഴിച്ച തുകയുടെയും ഒക്കെ കണക്ക് കാണിക്കൂ തീർച്ചയായിട്ടും പണം തരാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ പക്ഷേ അത് തരുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ചില നിയമവശങ്ങളുണ്ട് എന്നതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ കൃത്യമായ കണക്കുകളും അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു കേരളത്തിനുള്ള വിഹിതത്തെക്കുറിച്ചും കടമെടുപ്പ് പരിധിയെക്കുറിച്ചും ഒക്കെ തന്നെ നിർമ്മല സീതാരാമൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതിനെതിരെയാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയത് തീർച്ചയായിട്ടും ശരിയായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ കണക്കുകളും മറ്റു കാര്യങ്ങളും അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തരാനുള്ള തുക അല്ലെങ്കിൽ കിട്ടാനുള്ള തുക തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് കിട്ടും അങ്ങനെ ഒരു സംസ്ഥാനത്തിനായിട്ട് മാത്രം തുകയൊന്നും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് ഒന്ന് പറയാനുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം വകമാറ്റി മാറ്റി ചെലവഴിച്ചതായുള്ള പരാതിയും അത് ശരിയായ രീതിയാണോ അതിന് നിയമവശങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തിയത് തന്നെ പലതരത്തിലാണ് വിരട്ടലിലൂടെ നിർബന്ധപൂർവം അതുപോലെ ടാർഗറ്റ് കൊടുത്ത് ഒക്കെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായ സി എം ഡി ആർ എഫിലേക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിലേക്ക് തുകയും മറ്റ് കാര്യങ്ങളും കണ്ടെത്തിയത് കോടികൾ വരും ക്യാമ്പയിൻ നടത്തി അതുപോലെ നിർബന്ധം ചെലുത്തി ഒക്കെയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ നിധി വലുതാക്കിയത് കോവിഡ് കാലത്ത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പിന്നീടുണ്ടായ രണ്ടായിരത്തി പത്തൊൻപത് പ്രളയം ഈ പ്രളയവും ഈ കോവിഡുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം കോടി രൂപ അതായത് കൃത്യമായി പറഞ്ഞാൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാങ്ങിയത് ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയകാലത്ത് മൂവായിരത്തി തൊണ്ണൂറ്റിയാറ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സമാഹരിച്ചതാണ് ആടിനെ വിറ്റും അല്ലാതെയും സ്വർണമാല വിറ്റും അതുപോലെ കുട്ടികൾ കുടുക്കതല്ലി പൊട്ടിച്ചുമൊക്കെ കൊടുത്ത പണമാണ് പിന്നെ സാലറി ചലഞ്ച് നടത്തി സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ അത് നമ്മുടെ ഐസക് സാറിൻ്റെ ഒരു വിനോദമായിരുന്നു അതുവഴി കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കല്ല ഈ ഫണ്ടിൻ്റെ വിനിയോഗമുണ്ടായത് ചിലവഴിച്ചത് എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ വരുന്നത് പ്രത്യേകിച്ചും ഈ ദുരിതാശ്വാസ ഫണ്ടാകുമ്പോൾ അത് അതിനുവേണ്ടി തന്നെ വിനിയോഗിക്കണം അത് വകമാറ്റി ചിലവഴിക്കാൻ പാടില്ല എന്ന ഒരു നിയമമുണ്ട് ഇത്തരം ഫണ്ടുകൾ അത് അതിനുവേണ്ടി മാറ്റി വെക്കണം പിന്നീട് അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതൊരു ഫണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ശേഖരമായിട്ട് സൂക്ഷിപ്പായിട്ട് അത് ആ സമയത്ത് വിനിയോഗിക്കുക എന്നതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഉള്ള നിയമം അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പണമൊക്കെ തന്നെ വക മാറ്റി ചെലവഴിച്ചത് എന്നാണ് പറയപ്പെടുന്നത് സർക്കാർ തന്നെ നേരിട്ട് പണം മുടക്കേണ്ട ഒരുപാട് പദ്ധതികൾക്കാണ് ഈ പണം മുടക്കിയത് അല്ലാതെ എന്തെങ്കിലും മുടക്കിയോ എന്ന് നമുക്കറിയില്ല സപ്ലൈകോയുടെ ഓണച്ചെലവ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് അതുപോലെ സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതി ഒക്കെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്താണ് നടപ്പിലാക്കിയത് അതുപോലെ ഫിഷറീസ് വകുപ്പ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കേണ്ട മത്സ്യത്തൊഴിലാളികളുടെ പുനർഗേഹം പദ്ധതി അത് പുനരധിവാസ പദ്ധതിയാണ് അതുപോലെ ചെറുകിട വ്യവസായികൾക്ക് വ്യവസായ വകുപ്പ് നൽകേണ്ട സഹായ പദ്ധതികൾ എന്നിവയൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമാക്കി അതുപോലെ കുട്ടികൾക്കുള്ള പാഠപുസ്തകം പ്രിൻറ്റിങ്ങിനും ഈ തുക ചെലവഴിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടും സഹകരണ വകുപ്പിൻ്റെ ഫണ്ടും എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്കാണ് മാറ്റിയത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒന്നും ടാക്സ് കൊടുക്കേണ്ട എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ മാത്രമല്ല അത് തോന്നിയതുപോലെ എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല എന്നിട്ടിപ്പോൾ അതുപോലെ ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റവും അധികം സഹായം നൽകിയത് പിണറായി സർക്കാരാണ് ഏറ്റവും വലിയ ഇടതുപക്ഷ സർക്കാരാണ് സഹായം നൽകി ഇങ്ങനെ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയത്തിൽ തകർന്നുപോയ വീടുകൾ അതൊന്നും ഇനിയും പുതിയതായി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പുതിയ വീടുകൾ അവർക്ക് പണിത് കൊടുത്തിട്ടില്ല ഇനിയും വീടില്ലാത്തവർ ധാരാളം മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഏറ്റവുമധികം പണം ഇവിടുന്ന് ഒഴുകി പക്ഷേ അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കോ ആയിരുന്നില്ല എന്നുള്ള കാര്യം സി പി എമ്മിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളൊന്നും മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരുന്നു പണം ചിലവായി പക്ഷേ അത് വേറെ വഴിയാണ് ചിലവായത് കാരണം അതിനുശേഷം ഇവിടെ ഈ കോവിഡ് അല്ലാതെ വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒന്നും ഭാഗ്യം കൊണ്ട് ഉണ്ടായില്ല പിന്നെ എങ്ങനെ എങ്ങോട്ട് ചിലവഴിച്ചു മറ്റ് പദ്ധതികൾക്ക് വകമാറ്റി ചിലവഴിച്ചു അത് ശരിയാണോ അത് നിയമവശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണോ അതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി ഫണ്ട് പോലെ സി പാർട്ടി ഫണ്ട് പോലെ എന്തിനും ഏതിനും ആർക്കും എടുത്തു കൊടുക്കാവുന്ന ഒന്നാണോ അതിന് ഒരു വലിയ പ്രസക്തിയില്ലേ ആ ഫണ്ടിന് അത് നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വരുമ്പോൾ ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു ഫണ്ടല്ലേ ജനങ്ങൾ നൽകിയ പണമല്ലേ പാവപ്പെട്ടവൻ നൽകിയതല്ലേ ആരനെ വിറ്റവർ നൽകിയ പണമല്ലേ കുഞ്ഞു കുട്ടികൾ കുടുക്ക പൊട്ടിച്ച് നൽകിയ പണമല്ലേ അതൊക്കെ തോന്നിയ വഴിയെടുത്ത് മറ്റ് പദ്ധതികൾക്ക് ചെലവഴിക്കുമ്പോൾ തോന്നിയതുപോലെ ചെലവഴിക്കുമ്പോൾ വിമർശനങ്ങൾ ഉയരും അത് സ്വാഭാവികം അതിൽ കോപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല സി പി എം പറയുന്നു ഇതിങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചെലവഴിക്കുന്നു അതെന്താണ് പറയാത്തത് അത് പറയണ്ടേ ദുരന്ത നിവാരണ ഫണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തോന്നിയ വഴി ചെലവഴിച്ചിട്ട് ഫണ്ടൊക്കെ ഞങ്ങൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഇല്ല അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ത് കണക്കിൻ്റെ പേരിൽ ചെലവഴിച്ചു ഏതൊക്കെ മേഖലകളിൽ ചെലവഴിച്ചു അതൊക്കെയും പറയേണ്ടതല്ലേ അതെന്താണ് പറയാത്തത്